എത്രയൊക്കെ ആയാലും സാവിത്രിയുടെ നാവ് അടങ്ങിയിരിക്കില്ലല്ലോ. കഴിഞ്ഞ തവണ സുഖമില്ലാതെ കിടപ്പാണെന്ന് അറിഞ്ഞിട്ട് കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി തന്നെയല്ലേ അഞ്ചു പോയത്. എന്നിട്ടുണ്ടായ അവസ്ഥ അറിയാലോ. അതുപോലെ ഇത്തവണ എന്തെങ്കിലും ഉണ്ടായ പിന്നെ ഈ ജന്മ അവളെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാ കഴിഞ്ഞ തവണ അവള് ശിവനോടൊപ്പം ഇറങ്ങി പോന്നിരിക്കുന്നു. പിന്നെ ഇപ്പൊ പോയത് മനജാപ്പച്ച് പോയി കഴിഞ്ഞ് ചെല്ലാമെന്ന് ശങ്കരമാമ വിളിച്ചപ്പോ അവള് പറഞ്ഞിരുന്നു. ഇത്തവണ കുറച്ചു ദിവസം നിൽക്കുമായിരിക്കും. പോകാൻ തീരുമാനിച്ചെങ്കിലും ഇവിടുന്ന് പോകാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. സാവിത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മോശമായ സംസാരം ഉണ്ടായ ആ നിമിഷം ഇറങ്ങി പോന്നേക്കാൻ അഞ്ജലിയെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക് നീ. ശരി അമ്മ. ഇന്നെന്തായാലും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല രായപ്പ. മോള് വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, സാവിത്രിക്ക് സുഖമില്ലാന്നറിഞ്ഞ് കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി തന്നെ വന്നതാ. അതുകൊണ്ട് നാളെ ഞാൻ അങ്ങോട്ട് വരാം. മോള് വന്നിട്ട് നീ എന്താ സാവിത്രി കുന്തം വിഴുങ്ങിയ മാതിരി ഇവിടെ വന്നിക്കുന്നേ? അഞ്ജുവിടെ? അവള് വന്നപ്പോ മുറി കയറിയതാ. ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ശിവൻ ഇറങ്ങാൻ നേരം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തേ? എനിക്കൊരു സംശയം. സംശയം? എന്ത് സംശയം? അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു തോന്നല്. എനിക്കങ്ങനെ തോന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ശിവൻ അവളെ കൊണ്ടുവരുമോ? മാത്രമല്ല, നിന്നോട് സാധാരണ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവൻ സംസാരിച്ചത്. സ്നേഹമായിട്ടല്ലേ? എന്നാ നിങ്ങൾ പറയും പോലെ അല്ല കാര്യങ്ങള്. എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും വന്നവള് മുറി കയറി കഥകടച്ചിരിക്കേണ്ട കാര്യം എന്തുവാ? മാത്രമല്ല, അവര് വന്ന് കയറിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിച്ചു, രണ്ടുപേരുടെ മുഖത്തൊരു തെളിച്ചം ഉണ്ടായിരുന്നില്ല. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചറിയണം, ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എന്നാ നിങ്ങൾ ചെന്ന് അവളോടൊന്ന് സംസാരിക്കേ. ആദ്യം നീ ചെന്ന് സംസാരിക്കേ, അവൾ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. അഞ്ജു, അഞ്ജു മോളെ, അഞ്ജു, അഞ്ജു മോളെ, കഥക് തുറക്ക്. അഞ്ജു വാതിൽ തുറക്കു മോളെ. നീ എന്തെടുക്കുമായിരുന്നു? ഞാൻ സാരി മാറി കൊടുക്കാൻ തുടങ്ങുമായിരുന്നു. ഇത്രയും നേരമായിട്ട് സാരി ഒന്നും മാറാതെ നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? അത് പിന്നെ ശിവേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ കാലത്തല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്. പിന്നെ ഇനി വിളിക്കാൻ എന്തോ അവളെ. അത് കടയിൽ എപ്പോ എത്തി എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. നിന്റെ മുഖമൊക്കെ എന്തോ വല്ലാതിരിക്കുന്നെ, നീ കരയുമായിരുന്നു? കരയേ? എന്തിനാ? പിന്നെന്താ നിന്റെ കണ്ണ് കരഞ്ഞു കലങ്ങിയതുപോലെ ഇരിക്കുന്നെ? അതിന്നലെ ശിവേട്ടന് ഗോഡൌണിലെ ചരക്ക് വരണത് ഇറക്കാനുണ്ടായിരുന്നതുകൊണ്ട് വീട്ടിൽ വന്നപ്പോ ലേറ്റായി. അത്രയും ലേറ്റായിട്ടാ വരുന്നെങ്കി നീ പിന്നെ ഉറക്കം ഒഴിച്ച് കാത്തിരിക്കേണ്ട കാര്യം എന്തോ മോളെ. എന്റെ ഭർത്താവിനെ പിന്നെ ഞാനല്ലാതെ വേറെ ആര് കാത്തിരിക്കാനാ? എത്ര വൈകി വന്നാലും കുളിച്ചു വന്ന് എന്റെ കൈകൊണ്ട് വിളമ്പി കൊടുക്കുന്ന അത്താഴം കഴിച്ചിട്ടേ കിടക്കൂ. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നെ? നിന്നെ നൊന്ത് പ്രസവിച്ച് പത്തിരുപത്തൊന്ന് വയസ്സ് വരെ വളർത്തിയവളല്ലേ ഞാൻ. നിന്റെ മനസ്സൊന്ന് നൊന്താ, അതെനിക്ക് മനസ്സിലാവില്ല എന്നാണോ നീ കരുതിയിരിക്കുന്നെ? അങ്ങനെ വലിയ അവകാശവാദമൊന്നും പറയണ്ട. എന്റെ മനസ്സിന്റെ നോവ് അറിയായിരുന്നെങ്കിൽ അമ്മ സാന്ത്വനത്തി വന്ന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരുന്നല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. സത്യം പറ, ശിവനുമായിട്ടോ ദേവിയുമായിട്ടോ അതോ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളമ്മയോട് തുറന്നു പറ, ഞങ്ങള് പരിഹരിക്കാത്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനി അമ്മയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ശിവനുമായിട്ട് ഒത്തുപോവാൻ ഒരിക്കലും നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് പോരാൻ അമ്മ പറയുന്നത്. ഇപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ നീ വന്നിരിക്കുന്നത്? ഇക്കാര്യം പറയണ്ടെന്ന് പലവട്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്.
ഞാൻ വന്നത് അന്ന് വന്ന് അമ്മയുടെ വഴക്കിട്ട് തിരിച്ചു പോയത് ശരിയല്ലാന്ന് മനസ്സ് പറഞ്ഞതുകൊണ്ടാ. തിരിച്ചു വന്നപ്പോ അപ്പച്ചിയും ബാലേട്ടനും ദേവേച്ചിയും ഒക്കെ പറഞ്ഞു എന്തിനാ പെട്ടെന്ന് വഴക്കിട്ട് തിരിച്ചു പോന്നേന്ന്. വണ്ടിയും കൊണ്ട് വരാൻ പറഞ്ഞ് അന്ന് വിളിച്ചപ്പോഴേ ശിവേടനും അത് തന്നെയാ ചോദിച്ചേ. എന്നിട്ട് ഇനിയും അമ്മ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ നിൽക്കുക? മോളെ മോളെ അഞ്ജു, നീ എത്രയൊക്കെ മനസ്സിലുള്ളത് മറച്ചു പിടിക്കാൻ നോക്കിയാലും അമ്മയ്ക്ക് മനസ്സിലാവൂടി. എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാ. അത് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. നീ എന്നോട് പറയും. എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. എന്താ മോളെ? എന്തുണ്ടെങ്കിലും നിനക്ക് അച്ഛനോട് തുറന്നു പറയാലോ, പറയൂ. അന്ന് ഇവിടെ കുറച്ചു ദിവസം നിക്കാന്ന് പറഞ്ഞു വന്നിട്ട് അമ്മയും ജയന്തിച്ചും കൂടി പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ അച്ഛനും അറിയാലോ. അത് കേട്ട് സഹിക്കാതെ ആയപ്പോഴാ ഞാൻ ഇവിടെ നിക്കാതെ പിറ്റേന്ന് തന്നെ ശിവേടിനെ വിളിച്ചു വരുത്തി ഇവിടുന്ന് പോയത്. അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അച്ഛന് ഒത്തിരി സങ്കടമായി എന്നറിയാവുന്നതുകൊണ്ടാ. വീണ്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കുറച്ചു ദിവസം നിക്കാന്ന് കരുതി ഞാൻ വന്നത്. അതിനിപ്പോ എന്ത് പ്രശ്നമുള്ളേ? നീ ഇവിടെ നിൽക്കുന്നതിൽ സന്തോഷമല്ലേ ഉള്ളൂ? പക്ഷേ അമ്മ പഴയ പോലെ ഓരോന്നും ചോദിച്ചോണ്ട് എന്റെ മനസ്സമാധാനം കളയാൻ പിന്നാലെ കൂടിയിരിക്കോ? നേരത്തെ ഞാൻ ഇവിടുന്ന് പോയതിനായിരുന്നു കാരണം ചോദിക്കലും പരാതി പറിച്ചിലും. ഇപ്പൊ ഞാൻ വന്നതിന്റെ കാരണമാ ചോദിക്കുന്നത്. ശിവേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വന്നതാണോ അതോ സാന്ത്വനും കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ടാണോ പോന്നേന്നൊക്കെ ദയവ് ചെയ്ത് കുറച്ചു ദിവസം മനസ്സമാധാനമായിട്ട് ഞാനിവിടെ നിന്നോട്ടേന്ന് അച്ഛനൊന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം. മോളും ശിവനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് എന്നോട് നിന്റെ അമ്മ ഒന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാ ഇവള് പറയുന്നത് കേട്ട് ഞാനും ഒക്കെ ടെൻഷനിലായി. ഇപ്പോഴൊരു ആശ്വാസമായത്. അല്ലെങ്കിലും ഇല്ലാത്ത ഓരോ കാര്യങ്ങളും സങ്കല്പിച്ചു കൂട്ടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണല്ലോ അമ്മയുടെ സ്ഥിരം ജോലി. ആ ജയന്തിച്ചയുടെ സഹവാസം കൊണ്ടുണ്ടായ ശീലദോഷം. ആ അതൊക്കെ പോട്ടെ, അച്ഛന് ചായ വേണോ? വേണം മോളെ. നിന്റെ അമ്മ വന്ന് ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ തുടങ്ങിയ തലവേദനയാ. എനിക്കും അതെ, ഒരു തലവേദന തോന്നുന്നുണ്ട്. ഞാൻ ഇത്തിരി ചായ ഇടാം. അമ്മയ്ക്ക് വേണോ ചായ? വേണ്ട, നിങ്ങൾ അച്ഛനും മോളും കൂടി അങ്ങ് കുടിച്ചോ. ഓക്കെ. നീ കരുതുമ്പോൾ അവൾക്കൊരു കുഴപ്പവുമില്ല, ഒക്കെ നിന്റെ തോന്നല. നീയായിട്ട് ഓരോന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇരുന്നാ മതി. അവള് സന്തോഷമായിട്ട് കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിന്നോട്ടെ. നിങ്ങളെ അവൾക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. പുന്നാരിച്ച് വളർത്തിയതുകൊണ്ടേ നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. എന്നാ എന്റെ അടുത്ത് അവളുടെ അഭിനയം ഒന്നും നടക്കില്ല. അഭിനയോ? നീ എന്തായി പറയുന്നേ? അവൾ ഇപ്പൊ കാണിച്ച ഈ ചൊറുചുറുക്ക സന്തോഷവും ഒക്കെ വെറുതെയാ. ശിവനും അവളും തമ്മിൽ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അത് അവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചാ മതി. അതൊക്കെ കാലത്തെ ഞാൻ ക്ലീൻ ചെയ്തേടാ. ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത്? ഒന്നും ശരിയായിട്ടില്ല. വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പൊടി തട്ടുന്നത് പോലെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിൽ തട്ടി ചെയ്യണം. ചില നേരത്തെ ഇങ്ങനെയാ, എത്ര തൂത്താലും തുടച്ചാലും പൊടി അഴുക്കും മാറാലേ ഒന്നും പോവില്ല. പോയിന്ന് നമുക്ക് തോന്നും, പക്ഷെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാ ഒന്നും പോയിട്ടില്ല എന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മൂന്ന് പേര് വിചാരിച്ചാലൊന്നും എല്ലായിടത്തും ഓടി എത്താനൊന്നും പറ്റില്ല. പിള്ള മാമം വരുന്നില്ലെങ്കിൽ പകരം വേറെ ആളെ കണ്ടെത്തണം. എനിക്കറിയാൻ ഇത് ചോദിക്കാം, ഈ പിള്ള മാമൻ ഇത് എന്തിന്റെ കേട്? കണ്ടവരെ നോക്കാൻ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? കടയേക്കാളും വലുതാണോ? ഏതോ മുള്ളിയപ്പം തെറിച്ച ബന്ധു. ഇനി ഇഴിച്ചോണ്ടിക്കോട്ട് വരട്ടെ, കണക്കിന് കൊടുത്തോളാം ഞാൻ. നിനക്ക് എന്താടാ ശിവത്ര ദേഷ്യം? ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ വന്നു വരും. മനുഷ്യനല്ലേ,
ഈ ഇടയായിട്ട് ഒന്നിനും ഒരു അടുക്കും ചിട്ടയില്ല. പൊതി കെട്ടാനുള്ള പേപ്പർ ഒരിടത്ത്, റബ്ബർ ബാൻഡ് വേറൊരിടത്ത്, പേന ഒരിടത്ത്, കാൽക്കുലേറ്റർ വേറൊരിടത്ത്, വൃത്തിയും വെടുപ്പും തീരെയില്ല. ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ? നീ ഇപ്പൊ ആരെയാ കുറ്റം പറയുന്നേ? എന്നെയാണോ? ഞാൻ എന്നെ തന്നെയാ പറഞ്ഞത്. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ പറയും, ഞാനും കൂടെ സഹായിക്കാം. ഒന്നും വേണ്ട, ഹരിയേട്ടൻ അവിടെ എങ്ങനെ പോയിരിക്കും? ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഈ ജോലിക്കൊക്കെ ഞാനാ നല്ലത്. ഹരിയേട്ടനെ പോലെ പാന്റും ഷർട്ടും ഇട്ട് നടക്കുന്ന എം ബി എക്കാർക്കൊന്നും ഇതൊന്നും ചേരില്ല. ഇതൊക്കെ ഈ ലുങ്കിയും ബനിയനും ഇട്ട പാർട്ടികൾക്കേ ചേരൂ. ഇതെന്താ ശിവ നീ ഇങ്ങനെയൊക്കെ പറയണേ? ഇതുവരെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നിന്നെ നാവിന്ന് കേൾക്കാത്തതാണല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എന്താ നിന്റെ പ്രശ്നം? ഇതൊക്കെ തന്നെ എന്റെ പ്രശ്നം. എല്ലാരും കൂടെ എന്റെ ചുറ്റിലും നിന്ന് എനിക്കെന്താ പ്രശ്നം, എനിക്കെന്താ പ്രശ്നം ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഹരിയേട്ടൻ എന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ വട്ടം കയറി നിൽക്കുന്നത്? അവിടെ എങ്ങനെ ചെന്നിരുന്നോളാം പറഞ്ഞു കേട്ടില്ലേ? ഹരി, എവിടെയാ മല്ലിച്ചക്കറൊക്കെ വെച്ചിരിക്കുന്നത്? ആ ഇതാ അപ്പുറത്തുണ്ട് വല്യേട്ട. ആ ഇതാ ബാലേട്ട. അതറിയാഞ്ഞിട്ടല്ല ശിവന്റെ മുന്നിൽ നിന്ന് നിന്നെ ഒന്ന് മാറ്റിയതാ. ഓ, ഇതെന്താടാ ഹരി ഇവനിങ്ങനെ? ഇനിയിപ്പോ അമ്മായി എന്തെങ്കിലും പറഞ്ഞ അവനെ നോവിച്ച് കാണോ? ആയിരിക്കും ഏട്ടാ. അഞ്ജുനെ കൊണ്ടാക്കാൻ ചെന്നപ്പോ ഇഷ്ടപ്പെടാത്ത എന്തോ ഉണ്ടായിട്ടുണ്ട്. ആ എന്തായാലും ഇപ്പൊ ഒന്ന് ചോദിക്കാനും ഒന്നിൽ ഇടപെടാനും പോകണ്ട. അവന്റെ മനസ്സൊന്ന് തണുക്കട്ടെ. എന്തെത്ര ചിരിക്കാൻ, ഇവന്റെ ഓരോരോ വേഷം കെട്ട് കണ്ട് ചിരിച്ചതാ. അതോ ഞാനും കുറെ ചിരിച്ചതാ. ഇതാർക്കാ ഈ ചായ? അപ്പൂന്. അവന് കൊച്ചടുത്ത് ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പൊ വരുമല്ലോ. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നൊക്കെ പറയുന്ന പോലെ ചായയുമായിട്ട് കാത്തിരിക്കുന്ന വല്യടത്തി. പോടവിടുന്ന് അവള് വന്നിട്ട് എടുത്താ മതിയായിരുന്നല്ലോ ദേവി. ഇതിപ്പോ ചൂടാറി പോവില്ലേ? ഇല്ലമ്മേ, അപ്പൂനെ ഞാൻ വിളിച്ചിരുന്നു. അവൾ എത്താറായിന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ചായ ഇട്ടത്. അപ്പൂന് ജോലി ഇഷ്ടപ്പെട്ട് കാണുമോ എന്തോ? അവള് കഷ്ടപ്പെടേണ്ടി വരുവോ? ആദ്യായിട്ടല്ലേ കൊച്ചെടുത്ത് കഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ ഉള്ളവരൊക്കെ കഷ്ടപ്പെടുത്തിക്കണം. ജോലിയൊക്കെ നിനക്ക് ഇഷ്ടമായോ അപ്പോ? അതെന്ത് ദേവടുത്ത് അങ്ങനെ ചോദിച്ചേ? അല്ല, അമ്മ ചോദിക്കായിരുന്നു. നീ ആദ്യമായിട്ടല്ലേ ജോലിക്ക് പോകുന്നത്. ഇതിനു മുൻപ് ഇങ്ങനെ ജോലിയൊന്നും ചെയ്ത് നിനക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് കഷ്ടപ്പാടുള്ള ജോലി എങ്ങാണോ ആയിരിക്കോ ബാങ്കിലെ മറ്റു ജോലിക്കാരെങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊക്കെ. എനിക്കവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് സ്വന്തമായിട്ട് ഒരു ക്യാബിനുണ്ട്, അവിടെ ഇരുന്നാ മതി, പരമസുഖം. എന്തെങ്കിലും കണക്കുകളൊക്കെ നോക്കാനുണ്ടെങ്കിൽ അതും കൊണ്ട് പ്യൂൺ എന്റെ അടുത്ത് വരും. എന്നിട്ടേ മാഡം ഇതൊന്ന് നോക്കി കറക്റ്റ് ചെയ്യാൻ സെക്രട്ടറി സാറ് പറഞ്ഞു, അല്ലെങ്കിൽ ഹെഡ് ക്ലർക്ക് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ അതൊന്ന് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോ ചില ഫയലൊക്കെ നോക്കി ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്താ മതി. ഈ കറങ്ങുന്ന സാറാണോ? പിന്നല്ലാതെ വെറുതെ ഇരുന്ന് കൊടുത്താ മതി. തല താനേ കറങ്ങും. തല കറങ്ങുന്ന കസേരയോ? അതല്ല, ചുറ്റും കറങ്ങാവുന്ന കസേരയാണെന്ന ഉദ്ദേശിച്ചത്. കൊച്ചെടുത്തി പുറപ്പെട്ടു, ഇപ്പൊ എത്തും എന്നൊക്കെ പറഞ്ഞേ വല്യടത്തി സ്പെഷ്യൽ ചായ ആയിട്ട് കാത്തിരിക്കുന്നു. ഇതെന്താ, എനിക്ക് ജോലി കിട്ടിയപ്പോ മുൻപത്തെക്കാളും കെയറും സ്നേഹമൊക്കെ കൂടി എല്ലാവർക്കും. നീ കാലത്തെ എഴുന്നേറ്റ് ഒരുങ്ങി ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നതല്ലേ. നന്നായിട്ട് റെസ്റ്റ് വേണ്ടേ? ശരീരം കൊണ്ടുള്ളതിനേക്കാളും ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യണവർക്ക് ക്ഷീണം കൂടും. ഇതിന്റെ പേരും പറഞ്ഞൊന്ന് വഴക്കുണ്ടാക്കി ഈ ജോലി വേണ്ടെന്ന് വെച്ചാലോ?
അമ്മയ്ക്കാണെങ്കിൽ വീട്ടു ജോലി ചെയ്യാതെ പുറത്ത് ജോലി ചെയ്യണത് ഇഷ്ടമല്ല. എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ അത് കയറിപ്പിടിച്ചോളും. എന്താ ഇപ്പൊ ഇത്ര ആലോചിക്കുന്നത്? അല്ല, ഞാൻ കാരണം ദൈവത്തേക്ക് ജോലിഭാരം കൂടിയല്ലോ എന്ന് ഓർക്കുമായിരുന്നു. കാലത്തെ എണീറ്റ് എനിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കൊണ്ടുപോകാനുള്ള ലഞ്ച് രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യണം. എനിക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യാനോ ദൈവത്തെ ഹെൽപ്പ് ചെയ്യാനോ പറ്റുന്നില്ലല്ലോ. ആകെ ബുദ്ധിമുട്ടായില്ലേ? മാത്രല്ല, ഈ നേരത്താണെങ്കിൽ അഞ്ചും വീട്ടിൽ പോയി. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ അല്ല. പക്ഷെ ദൈവത്തെ ഇങ്ങനെ ഒറ്റക്കിടന്ന് കഷ്ടപ്പെടുന്നതില് അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും അല്ലമ്മേ? ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ടെന്ന് ദേവി തന്നെ പറഞ്ഞില്ലേ? പിന്നെ ഹരി കോളേജിലും ശിവനും കണ്ണനും സ്കൂളിലും ഒക്കെ ആയി പഠിച്ചിരുന്ന സമയത്ത് മൂന്നു പേർക്കും കാലത്തേക്കുള്ള പ്രാതലൊരുക്കുകയും ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നത് ദേവി ഒറ്റയ്ക്കല്ലേ? കണ്ണനാണെങ്കിൽ സ്കൂളിലെ കുട്ടികളുടെ കൂടെ ഓടിക്കളിക്കലും ഉരുണ്ടുവീടിലും ഒക്കെ കഴിഞ്ഞ് പാടത്ത് കാള പൊട്ടിക്കഴിഞ്ഞ് വരും പോലെ മണ്ണും പൊടിയായിട്ടാ വരിക. സന്ധിക്ക് നാമം ജപിക്കാൻ ഇരിക്കും മുമ്പേ ഇവന്റെ ഉടുപ്പുകളൊക്കെ കഴുകിയിട്ട് കുളിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ആ, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ ഇല്ലല്ലോ. പിന്നെ കാലത്തെ ജോലിക്ക് പോവേണ്ട നീ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടു ജോലി ചെയ്യാൻ നിന്നാ ഓഫീസിൽ പോയി എങ്ങനെ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും അല്ലേ? അതെ, നിനക്കൊരത്യാവശ്യം വരുമ്പോ ദേവി സഹായിക്കും, നാളെ ദേവിക്കൊരത്യാവശ്യം വരുമ്പോ അപ്പു സഹായിക്കും, അല്ലെങ്കിൽ അഞ്ചു സഹായിക്കണം. ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പം അങ്ങനെയൊക്കെ പരസ്പരം സഹായിക്കല്ലേ വേണ്ടത്. ഈശ്വരാ, തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറയുന്ന അമ്മ പോലും മോഡൻ ചിന്താഗതിക്കാരി ആയല്ലോ. പിടിച്ചു കയറി വഴക്കുണ്ടാക്കി ജോലിക്ക് പോവാതിരിക്കാനുള്ള ഒരു ചാൻസ് പോലും ഇല്ലാതാക്കി കളഞ്ഞല്ലോ. ജോലിയുടെ ഒരു പവറ്, ബാങ്ക് ജോലിക്കാരി ആയതോടെ ഈ വീട്ടിലെ വി ഐ പി ആയില്ലേ കൊച്ചെടുത്തി? നീയും പഠിച്ച് പാസ്സായി ഒരു ജോലി നേടിയാ, നിനക്കും വി ഐ പി ആവാം. അപ്പോ നീ ചെന്ന് കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ നിനക്ക് കഴിക്കാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും എടുത്തു വെക്കാം. കുടിച്ചോ, ഇതാ ദേവി. വല്ലാത്തൊരു ഫാമിലി തന്നെ, എല്ലാരും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാം. ജോലി ജോലി എന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ജോലി കിട്ടിയപ്പോ ഇനി ജോലി പറ്റില്ലെന്ന് എങ്ങനെ പറയും? എടാ, അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ജോലിയാണെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ നീ പ്രശ്നമുണ്ടോന്ന് ചോദിക്കുന്നേ? അല്ല, മുഖഭാവം കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുള്ളാണെന്ന് തോന്നി, അതാ ചോദിച്ചത്. നീ എന്റെ മുഖഭാവ ലക്ഷണമൊന്നും കണ്ട് പ്രവചനം ഒന്നും നടത്തണ്ട. ദേഷ്യപ്പെടണ്ടായിരുന്നോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ദാന്ന് പറയുന്നതിന് മുമ്പേ നേരെ ഇരുട്ടും. നേരത്തെ ചെന്നാലേ നല്ല നാടൻ ചിക്കൻ കിട്ടൂ. വായിക്ക് രുചിയായിട്ട് നമ്മുടെ മോള് വല്ലോം കഴിച്ചിട്ട് ദിവസങ്ങളായി കാണും. പിന്നെ നിന്റെ നാടൻ കോഴിക്കറി കഴിക്കാൻ കൊതിച്ചിട്ടല്ലേ അവളും ചുട്ട് വന്നത്. എടീ, സാന്ത്വനം വീട്ടിൽ മിക്ക ഞായറാഴ്ചയും ചിക്കനും മട്ടനും ഒക്കെ തന്നെയാ. അല്ലാതെ നീ കരുതും പോലെ നമ്മുടെ മോള് അവിടെ ഒന്നും കാണാതെയും കഴിക്കാതെയും കിടക്കുകയല്ല. അവിടെ കഴിക്കുന്നത് പോലെയാണോ സ്വന്തം അമ്മ വെച്ച് വിളമ്പി കൊടുക്കുന്നത്? വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വേഗം ചെല്ലു നിങ്ങള്. എന്താടി എന്നെ പറഞ്ഞുകൊണ്ട് നിനക്ക് അത്ര ധൃതി? നിന്റെ അനന്തരവള് മൂദേവിയെ വിളിച്ചുവരുത്താനോ മറ്റോ? ഏയ്, ജയന്തി ഇനി വിളിക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ ഞാൻ? അതില് മാറ്റമൊന്നുമില്ല. പണയം വെച്ചൊരു വളയെടുപ്പിക്കാൻ തിരുമുറ്റം ബാംഗ്ലൂർ വന്നതാ. അമ്പലത്തിലെ സെന്റർ വരെ വന്നിട്ട് അപ്പച്ചി ഒന്ന് കാണാതെ പോവാൻ മനസ്സ് വന്നില്ല. എന്നെ അങ്ങനെ മണ്ടനാക്കാവുന്നും കരുതണ്ട. അഞ്ചു വന്നത് മണത്തെറിഞ്ഞിട്ടെന്നാ നിന്റെ ഈ വരവെന്ന് എനിക്ക് മനസ്സിലായി. അതോ നിന്റെ ഈ അപ്പച്ചി വിവരം വിളിച്ചറിയിച്ചിട്ട് എന്തെങ്കിലും അടവും പറഞ്ഞുകൊണ്ടുള്ള വരവാണോ?